السلام عليكم ورحمة الله، كيف حالكم؟ اللهم اجعلنا في امان الله. كيف حالكم اليوم؟ എങ്ങനെ നമ്മൾ തുടങ്ങിയത്? പ്രാർത്ഥന കൊണ്ട് തുടങ്ങിയല്ലേ? എല്ലാവരും പ്രാർത്ഥന നല്ല ഈണത്തിൽ കുറിച്ചോ? ആ മോശം, നമുക്ക് പാട്ടിലേക്ക് കടന്നാലോ? നോക്കൂ, ഇങ്ങനെ സ്പേസ് നമ്പർ ഉണ്ടെന്ന് കാണാനുണ്ടോ? എന്താ അതിലുള്ളത്? ആ അറിയോ എന്താ ഉള്ളത്? ഗ്രീറ്റിംഗ് കാർഡ്. പിസോക്ക മായത പിസോക്ക മായത എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത് നോക്കൂ. ഇതുപോലൊരു വിത്താക്കമായത് നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? നിങ്ങൾ ആർക്കാലും കൊടുത്തിട്ടുള്ള വിത്താക്കമായത്? ആ നിങ്ങളുടെ ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനും മറ്റു ബന്ധുക്കൾക്കൊക്കെ വിശേഷ ദിവസങ്ങൾ നിങ്ങൾ കൊടുക്കാറുണ്ട് അല്ലേ? അപ്പം നമ്മൾക്കൊരു വിത്താക്ക മാറ്റം ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടി നിങ്ങൾ തട്ടി ഒരു പേപ്പർ എടുത്ത് നല്ല ഭംഗിയിൽ കളറൊക്കെ കൊടുത്ത് ചിത്രം വരക്കാൻ കഴിയുന്നവരാണെങ്കിൽ ഭംഗിയിൽ ചിത്രമൊക്കെ വരച്ച് അതിന് ഒരു ആശംസ വന്ന് എഴുതി നല്ലൊരു കാർഡ് തയ്യാറാണ്. അപ്പോൾ നിങ്ങൾ എന്താ ഇതിൽ എഴുതിയിരിക്കുന്നത്? എഴുതിയിരിക്കുന്നത് നോക്കൂ. അത് നോക്കൂ, എന്തെഴുതിയിരിക്കുന്നത്? നിങ്ങളത് കേട്ട് ഈ വാക്ക് കേട്ടിട്ടുണ്ടോ? ആ എവിടെ കേട്ടിട്ടുള്ളത്? ആ പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ എഴുതുകളിലും പിന്നെ വാട്സപ്പിലൂടെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അയച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടുമുണ്ടല്ലേ. അപ്പം നമ്മൾ എല്ലാവരും ഒരു ഗ്രീറ്റിംഗ് ആയിട്ട് വിത്താക്കമായത് ഉണ്ടാക്കാം. ഇനി നമുക്ക് ഓരോ ആഘോഷവുമായി ബന്ധപ്പെട്ട വിത്താക്കമായത് കണ്ടാലോ? നോക്കൂ നിങ്ങൾ, ഇതെന്താ പെരുന്നാളുമായി ബന്ധപ്പെട്ടതാണല്ലേ. എന്താ അതിൽ എഴുതിയിരിക്കുന്നത്? تقبل الله منا ومنكم. تقبل الله منا ومنكم. عيد سعيد. عيد سعيد. حتى في الجنة أون حني أمبي أون حني أمبي أون. نكسي في الجنة ميري كريسماس. عيد ميلاد سعيد. عيد ميلاد സാരി. നെക്സ്റ്റ് എന്താ? ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. കുല്ലാമി വന്തു ബിഹയർ. കുല്ലാമി വന്തു ബിഹയർ. അപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു ആശംസ കാർഡ് ഉണ്ടാക്കുകയും അതിൽ നിങ്ങൾ ഇതിൽ നിന്ന് ഏത് ആഘോഷത്തെ കുറിച്ചുള്ള കാർഡാണ് ഉണ്ടാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു ആശംസ വചനവും എഴുതി തയ്യാറാക്കി വെക്കുക. തയ്യാറാക്കി വെച്ചാൽ മാത്രം പോരാ, നിങ്ങളുടെ ഈ ഓരോ വാക്കുകളും നന്നായി എഴുതാനും വായിക്കാനും പഠിക്കണം. ഓരോ വാക്കുകളിൽ നിന്നും നിങ്ങൾ നോട്ടുകയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം എഴുതുകയും വേണം. ഇനി ഓരോ ആഘോഷവുമായി ബന്ധപ്പെട്ട ആശംസാ വചനങ്ങളും ഞാൻ ഇവിടെ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്, അതൊന്നും നോക്കിയാലോ. ആദ്യം എന്താണ്? ഈദുൽ ഫിത്ർ. ഈദുൽ ഫിത്ർ പെരുന്നാളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണല്ലേ. എന്താ അതിൽ എഴുതിയിരിക്കുന്നത്? ഈദ് മുബാറക്. ഈദ് മുബാറക്. നെക്സ്റ്റ് എന്താ? ഈദുൽ സഈദ്. ഈദുൽ സഈദ്. അടുത്തതെന്താ? തഖബ്ബല അല്ലാഹു മിന്ന വമിൻകും. തഖബ്ബല അല്ലാഹു മിന്ന വമിൻകും. അടുത്തതെന്താ? ഈദ് ഊണം. ഈദ് ഊണം. ഓണവുമായി ബന്ധപ്പെട്ട ആശംസാ വാക്കുകളാണ്. എന്തൊക്കെയാണ്? ഊണം സഈദ്. ഊണം സഈദ്. ഹണി അമ്പി ഊണം. ഹണി അമ്പി ഊണം. തഹാനി ഊണം. തഹാനി ഊണം. നെക്സ്റ്റ് എന്താ? ഈദ് മീലാദ്.
ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട ആശംസാ വാക്കുകളാണ്. എന്തൊക്കെയാണ്? ഈദ് മീലാദ് മുബാറക്. ഈദ് മീലാദ് മുബാറക്. ഈദ് മീലാദ് സഈദ്. ഈദ് മീലാദ് സഈദ്. തഹാനി ഈദ് മീലാദ്. തഹാനി ഈദ് മീലാദ്. നെക്സ്റ്റ് നോക്കിയേ, ആമുൻ ജദീദ്. ആമുൻ ജദീദ് ന്യൂ ഇയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശംസ വാക്കുകൾ എന്തൊക്കെയാണ്? കുല്ലു ആമിൻ വാന്തും ബിഖൈർ. കുല്ലു ആമിൻ വാന്തും ബിഖൈർ. നെക്സ്റ്റ് എന്താ? ആമുൻ ജദീദുൻ വാമാലുൻ ജദീദ. ആമുൻ ജദീദുൻ വാമാലുൻ ജദീദ. ഹനീഅം ബിൽ ആമിൽ ജദീദ്. ഹനീഅം ബിൽ ആമിൽ ജദീദ്. അപ്പോൾ ഈ പട്ടികപ്പെടുത്തിയിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ അത് നിങ്ങൾ ദുആ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ ശേഷം നമ്മൾ ഓരോ ആശംസാ വാക്കുകളും ഒന്നോ രണ്ടോ പ്രാവശ്യം എഴുതി പഠിക്കുക. ശേഷം ഈ പട്ടിക ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ പട്ടികയായിട്ട് തന്നെ കോഡൊക്കെ വരച്ച് നല്ല നീറ്റായിട്ട് എഴുതി വെക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.